കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുന്ന സാഹചര്യത്തിൽ ലോക്ഡൌൺ നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നിലവിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% മുകളിൽ പോയ ഇന്ത്യയിലെ 150 ജില്ലകളിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഈ നിരക്കിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരളത്തിലെ പല ജില്ലകളും ഇതിൽ ഉൾപ്പെടും. ചൊവ്വാഴ്ച നടന്ന ഉന്നതതല യോഗത്തിലാണ് ആരോഗ്യ മന്ത്രാലയം തുടർ നടപടികൾക്ക് ശുപാർശ ചെയ്തതെങ്കിലും അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ചതിനു ശേഷമായിരിക്കും. രാജ്യത്തെ 150 ജില്ലകളിൽ ലോക്ഡൌൺ വേണ്ടിവരുമെന്ന് ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നു. പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയും മരണനിരക്ക് കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ 150 ജില്ലകളിൽ ലോക്ഡൌൺ ഏർപ്പെടുത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൂടിയാലോചന നടത്തിയത്. 15% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റിയുള്ള ജില്ലകളിൽ ലോക്ഡൌൺ ഏർപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായാൽ കേരളത്തിലും തിരിച്ചടിയാണ്. ഈ പട്ടികയിൽ കേരളത്തിലെ പല ജില്ലകളും ഉൾപ്പെടും. സംസ്ഥാനത്തെ ആകെ പോസിറ്റിവിറ്റി നിരക്ക് 23.24% ആശങ്കയുണ്ടാക്കുന്നത്. ആരോഗ്യവകുപ്പ് ചൊവ്വാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കോഴിക്കോട് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% മുകളിലാണ്. നിലവിലെ സാഹചര്യം തുടർന്നാൽ ഈ ജില്ലകളിൽ പോസിറ്റിവിറ്റി നിരക്ക് 10% നിന്ന് ഉയരാനുള്ള സാധ്യതയും കൂടുതലാണ്. അവശ്യ സർവീസുകൾക്ക് ഇളവ് നൽകിയാകും ലോക്ഡൌൺ ഏർപ്പെടുത്തുക. ഈ ജില്ലകളിൽ കർശന നിയന്ത്രണങ്ങൾ വേണമെന്നും നിർദ്ദേശമുണ്ട്.